പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നിങ്ങൾക്ക് സദാ ഉണ്ടാകുമാറാകട്ടെ എന്ന് ആദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രവാചക തിരുമേനിയുടെ വളരെ പ്രസിദ്ധമായ 9 വസിയത്തുകൾ നിങ്ങളുമായി കൈമാറാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസിയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, യഥാർത്ഥ ഇസ്ലാമിക വ്യക്തിത്വം രൂപീകരിക്കുന്നതിനുള്ള നല്ലൊരു മാർഗദർശനമാണിത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തുകൾ എന്ന നിലക്കല്ല, അള്ളാഹുവിൻ്റെ വസിയത്തുകൾ എന്ന നിലക്കാണ് ഇത് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ഉള്ള ഉപദേശങ്ങൾ പോലെയല്ല വസിയത്ത്. കേൾക്കുന്ന ആളുടെ ജീവിതത്തിൽ തീർച്ചയായും അത് പാലിക്കപ്പെടേണ്ടതാണ്, അതിനാണ് വസിയത്ത് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ വസിയത്ത് ഏറെ ഗൗരവമുള്ളതാണ്. ഞാൻ ആ വസിയത്ത് ആദ്യം അറബിയിലൊന്ന് പറയാം. ഔസാനി റബ്ബി ബിത്തസ്വൈൻ ഊസീകും ബിഹ, ഔസാനി ബിൽ ഇഖ്ലാസി ഫിസ്സിർറി വൽ അലാനിയ, അബിൽ അദലി ഫിർറില വൽ ഗലബ്, അബിൽ ഖിസ്തി ഫിൽ ഗിന വൽ ഫഖ്, വ അന അഫുവ അമ്മല്ലമനി وأصل من قطعني وأعطى من حرمني وأن يكون صمتي فكرة ونطقي ذكرى ونظري عبرة. ഇങ്ങനെയാണ് 3 3 3 ഇങ്ങനെ പാർട്ടുകളായിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ആശയം ഇങ്ങനെയാണ്, ഔസാനി റബ്ബി ബിത്തസൈൻ, എൻ്റെ റബ്ബ് എനിക്ക് 9 വസിയത്തുകൾ തന്നിട്ടുണ്ട്. ഊസീകും ബിഹ, ആ 9 വസിയത്തുകൾ ഞാൻ നിങ്ങൾക്കും വസിയത്തായി നൽകുന്നു. 1, ഔസാനി ബിൽ ഇഖ്ലാസി ഫിസ്സിർറി വൽ അലാനിയ, എൻ്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഞാൻ ഇഖ്ലാസ് ഉള്ളവനായിരിക്കണം. തെറ്റുകളില്ലാതെ, കുറ്റങ്ങളില്ലാതെ, ദുർവിചാരങ്ങളില്ലാതെ ജീവിക്കണം. വബിൽ ഖിസ്ത് ഫിൽ ഗിനാ വൽ ഫഖർ, ധാരാളം പൈസയുള്ള സമയത്തും പൈസ കുറവുള്ള സമയത്തും മിതമായ ജീവിതം, ഒരു ശരാശരി ജീവിതമാണ് ഞാൻ നയിക്കേണ്ടത്. വബിൽ അദ്ലി ഫിർറില്ലാ വൽ ഗലബ്, എനിക്കൊരാളോട് ദേഷ്യമുണ്ട് എന്ന കാരണം കൊണ്ട്, പകയുണ്ട് എന്ന കാരണം കൊണ്ട് അയാളോട് ഒരു കാരണവശാലും അനീതി കാണിക്കാൻ പാടില്ല. ഇഷ്ടമുള്ളവർക്ക് കൂടുതലും അനിഷ്ടമുള്ളവരോട് കുറച്ചുമായിട്ട് കിട്ടേണ്ട നീതി ഒരാൾക്കും തടയാൻ പാടില്ല. ഇതാണ് 3. അടുത്ത 3, നമ്മുടെ മറ്റുള്ളവരോട് ഉള്ള സ്വഭാവം, പെരുമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട 3 വസിയത്തുകളാണ്. 1, വ അൻ അഅഫുവ അമ്മല്ലമനി, എന്നെ ആക്രമിച്ചവർക്ക് ഞാൻ മാപ്പ് കൊടുക്കണം, എന്നെ കരയിപ്പിച്ചവർക്ക് ഞാൻ മാപ്പ് കൊടുക്കണം. അടുത്തത്, വ അസ്വില മൻ ഖതഅനി, എന്നോട് പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്, എന്നോടുള്ള ബന്ധം വിച്ഛേദിച്ച ആളുകളുണ്ട്, അവരോട് ഞാൻ ബന്ധം ചേർക്കണം. എന്നോട് പിണങ്ങി നിൽക്കുന്നവരോട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ബന്ധം തുടരണം. അടുത്തത്, വ ആഴ്ത്ത മൻ ഹറമനി, എനിക്ക് കിട്ടേണ്ട ഒരു സംഗതി തടഞ്ഞു വെച്ച ആളുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട ഒരു സംഗതി ഞാൻ തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന്. ഇതാണ് 2nd part. ഇനി അവസാനത്തേത്, നമ്മുടെ വളരെ സ്വകാര്യമായ ജീവിതവുമായി ബന്ധപ്പെട്ട 3 വസിയത്തുകളാണ്. 1, വഅയകൂന സുംതി ഫിക്ര, ഞാനൊന്ന് മിണ്ടാതെ ഇരിക്കുമ്പോൾ പോലും എൻ്റെ ഓർമ്മയിൽ നിറയെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഉണ്ടാകേണ്ടത്. അള്ളാഹു എന്ന വിചാരമാണ് മൗനത്തിൽ പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. മറ്റൊന്ന്, വനുത്തഖി ദിക്ര, നാവിൻ്റെ ഓരോ ചലനത്തിലും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മയുണ്ടായിരിക്കണം.
അവസാനത്തേത് വനലരി ഇബ്ര, ഒരു നോട്ടത്തിൽ പോലും ഗുണപാഠങ്ങൾ കൈവരിക്കണം. ഇങ്ങനെയാണ് വസിയത്തുകൾ അവസാനിക്കുന്നത്. ഇതിലാദ്യം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് വിശദീകരിക്കാനേ നമ്മുടെ മുന്നിൽ സമയമുള്ളൂ. ഒന്ന്, ഔസാനി റബ്ബി ബിൽ ഇഖ്ലാസി ഫിസ്സിർരി വൽ അലാനിയ, എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എൻ്റെ പരസ്യ ജീവിതത്തിലും ഞാൻ ഇഖ്ലാസ് ഉള്ളവനായിരിക്കണം, കളങ്കങ്ങളോ കറയോ വന്നു വീഴാത്ത പരിശുദ്ധ ജീവിതമായിരിക്കണം. ആളുകൾ കാണുന്ന സമയത്താകുമ്പോഴും ആരും കാണാനില്ലാത്തപ്പോഴാകുമ്പോഴും സ്വകാര്യ ജീവിതം, അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിലെ ഭക്തി, സ്വകാര്യ ജീവിതത്തിലെ ദിക്റുള്ള, ഇതിനൊക്കെ വളരെ പ്രാധാന്യം നൽകിയ ഒരുപാട് വചനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് കാണാൻ കഴിയും. ഒരിക്കൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞിട്ടുണ്ട്, ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത്ത് ഐനാഹു, നാളെ പരലോകത്ത് വെച്ചിട്ട് മഹ്ശറയിൽ അർശിൻ്റെ തണലിൽ ലഭിക്കുന്ന ആളുകളെ എണ്ണിയപ്പോൾ അതിലൊരു കൂട്ടർ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത്ത് ഐനാഹു എന്ന് ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവെ കുറിച്ച് ആലോചിച്ച് കണ്ണു നിറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവെ കുറിച്ച് ആലോചിച്ച് കരയുക എന്നുള്ളത് ഇത്ര വലിയൊരു കാര്യമാണോ? ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും നമ്മൾ കരയാറുണ്ട്. ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വന്നാൽ അപ്പം നമ്മുടെ കണ്ണ് നിറയും, ചില ആളുകളെ കുറിച്ച് പറഞ്ഞാൽ അപ്പം നമ്മുടെ കണ്ണ് നിറയും. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവെ കുറിച്ച് പറയപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവെ കുറിച്ച് ഓർത്തപ്പോൾ നമ്മുടെ കണ്ണ് ഒന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് സ്വർഗത്തിലാണ് റസൂലത പറഞ്ഞത്, പശുവിൻ്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് വീണ്ടും പശുവിൻ്റെ അകിട്ടിലേക്ക് തന്നെ പ്രവേശിപ്പിക്കാൻ കഴിയോ? കഴിയൂല. ചിലപ്പോൾ അതിന് കഴിഞ്ഞേക്കാം. എന്നാലും അള്ളാഹുവെ കുറിച്ച് ആലോചിച്ച് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ ഒരാൾ, അയാൾ നരകത്തിൽ പോകില്ല, നരകത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രാധാന്യം ആ വിഷയത്തിന് വന്നത് എന്തുകൊണ്ടായിരിക്കും? എപ്പോഴാണ് അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് കണ്ണ് നിറയുക? അള്ളാഹു മനസ്സിൽ നിറയുമ്പോഴാണ്, അല്ലെങ്കിൽ അള്ളാഹുവെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, അള്ളാഹുവെ പറ്റിയുള്ള ഈമാൻ സ്വാധീനിക്കേണ്ടതുപോലെ സ്വാധീനിക്കുമ്പോഴാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈമാൻ? നമ്മൾ പറയും വിശ്വാസം എന്ന് പറയും, അത് വിശ്വാസമൊന്നുമല്ല. ഈമാൻ എന്ന് പറഞ്ഞത് ഉറപ്പാണ്, നമ്മുടെ മനസ്സിനുള്ള ബോധ്യപ്പെടലാണ് ഈമാൻ. അങ്ങനെ ബോധ്യപ്പെടാത്തിടത്തോളം കാലം, അങ്ങനെ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിന് കൈവരാത്തിടത്തോളം കാലം യഥാർത്ഥത്തിലുള്ളത് ഈമാൻ അല്ല അത്. ഇപ്പം നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ മകനോട് നിങ്ങളൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നിൽക്കെ അവൻ ആ കാര്യം ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവന് നിങ്ങൾക്ക് ഒരു ചെറിയ വില പോലും തന്നില്ല എന്നാണ്. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടല്ലോ എന്ന ഒരു ഓർമ്മ പോലും ഇല്ലാതെ നിങ്ങൾ വിലക്കിയ ഒരു കാര്യം അവൻ ചെയ്തു, നിങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തു. അത് ദേഷ്യവും സങ്കടമൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപോലെ നിറയും. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കൺമുന്നിൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? ആ പേടി പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന എന്തുകൊണ്ടായിരിക്കും? ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മളാരും ചെയ്യൂല, മക്കളൊന്നും ചെയ്യൂല, വളരെ പരിമിതമായ ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അരികിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്, പക്ഷേ അള്ളാഹു നമ്മുടെ അരികിലുണ്ട് എന്നുള്ളതോ? അത് വിശ്വാസമാണ്, അത് ഉറപ്പായിട്ടില്ല. അത് ഉറപ്പാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഉള്ള ഈമാൻ ആയി അത് മാറുന്നതും സ്വാധീനിക്കുന്നതും. അല്ലാത്തടത്തോളം കാലം അത് കേവലമായ വിശ്വാസം മാത്രമായി നമ്മുടെ വ്യക്തി ജീവിതത്തെയോ സ്വകാര്യ ജീവിതത്തെയോ ദൈനംദിന പ്രവർത്തനങ്ങളെയോ കാശിനെയോ കണ്ണിനെയോ കാതിനെയോ കർമ്മങ്ങളെയോ കൈകാലികളെയോ ഒന്നും സ്വാധീനിക്കാത്ത ഒരു അറിവ് മാത്രമായി അത് മാറും. ഈ വസിയത്തിൽ ഒന്നാമതായി പറഞ്ഞത് സ്വകാര്യ ജീവിതത്തെ ശുദ്ധീകരിക്കണം എന്നാണ്. ആരും കാണാനില്ലാത്തപ്പോഴും ആരും അഭിനന്ദിക്കാനില്ലാത്തപ്പോഴും ആരും അറിയാനില്ലാത്തപ്പോഴും ഞാനും എൻ്റെ അള്ളാഹും തമ്മിലുള്ള ഇടപാട് ഓരോ സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓർമ്മയിൽ നിന്ന് മാറിപ്പോകാൻ ഒരു നിമിഷം പോലും എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ആ പേടി എൻ്റെ മനസ്സിൽ ഓരോ നിമിഷവും തുടർന്നു കൊണ്ടിരിക്കണമെന്ന്, അതാണ് ഇഖ്ലാസ്. ഉമ്മയെ കുട്ടിക്ക് പേടിയായിരിക്കും,
പക്ഷെ വല്ലതും കണ്ട് പേടിച്ചാൽ കുട്ടി ഓടി വരുന്നത് ഉമ്മയുടെ അടുത്തേക്കായിരിക്കും അല്ലേ. അങ്ങനെയാണ് അള്ളാഹുവിനെ നമുക്ക് പേടിയാണ്, എന്നാൽ മറ്റെല്ലാ തരത്തിലുള്ള പേടികളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്ന അഭയകേന്ദ്രവുമാണ് അള്ളാഹു. അങ്ങനെ ഒരു അഭയമായി ആശ്വാസമായി അള്ളാഹുവിനെ അനുഭവിക്കാൻ കഴിയണം. അതിനെന്താണ് നിലനിൽക്കേണ്ടത്? അത് നിലനിർത്തുന്നത് എങ്ങനെയാണ്? ദിക്റുള്ളാ എന്ന ചരട് കൊണ്ടാണ്. അള്ളാഹുവോടുള്ള ബന്ധം നിലനിൽക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന നൂൽ ബന്ധം കൊണ്ടാണ്. മഹാനായ ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയുടെ ഒരു വചനമുണ്ട്, അദ്-ദിക്റു ലിൽ ഖൽബി കൽമാഇ ലിസ്സമക്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഒരാൾക്ക് എത്രയാണ് ആവശ്യം? കൽമാഇ ലിസ്സമക്, മത്സ്യത്തിന് വെള്ളം എത്രയാണോ ആവശ്യം അത്രയും ആവശ്യമുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് സ്വകാര്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും നന്നാക്കി കൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങാടിയിൽ നിന്നൊക്കെ നല്ല കിടക്ക വാങ്ങാറുണ്ട്. കിടക്ക വാങ്ങിയിട്ട് കുറച്ച് കാലം അത് ഉപയോഗിക്കും, ഉപയോഗിക്കുമ്പോൾ വളരെ സുഖമായിരിക്കും. എന്നാൽ കുറേ അത് ഉപയോഗിച്ചതിന് ശേഷം കേടുപറ്റിയാൽ അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി അതൊന്ന് തുറന്ന് നോക്കൂ, നമ്മളാകെ ഞെട്ടിപ്പോവും. അതിലെ ഉള്ളിൽ ആകെ കട്ടിയുള്ള കടലാസുകളും കയറുകളും ചകിരിയും ഒക്കെ നിറച്ച് കുത്തി നിറച്ച് അതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ മനോഹരമായ സ്പോഞ്ച് വിതറിയിട്ടുണ്ടാവും അല്ലേ. ഇതുപോലെയാണ് മനുഷ്യരിൽ അധികം ആളുകൾ. പുറത്ത് വളരെ കളർഫുള്ളാണ്, വർണ്ണാഭമാണ്, എന്നാൽ അതേ ആളെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ അറിയും തോറും അയാളുടെ സാമ്പത്തിക ജീവിതം, അയാളുടെ കുടുംബത്തിലുള്ള പെരുമാറ്റം, ഭാര്യയോടുള്ള പെരുമാറ്റം, ഉമ്മയോട് ഉപ്പയോട്, ഇതൊരു സ്വകാര്യമായ ജീവിതമാണ്. എന്നാൽ നാട്ടുകാരൊന്നും കാണാനില്ലാത്തൊരു ജീവിതം അതെനിക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അവിടെ നമ്മൾ ഏറ്റവും നല്ല ഒരവസ്ഥയിലായിരിക്കണമെന്ന്. അതിന് സ്വയം വിചാരണയാണ് ആവശ്യം. ഓരോ ബന്ധവും നന്നാക്കിയെടുക്കാനുള്ള വിചാരണ നമ്മിൽ നിന്നുണ്ടാവണം. ഏറ്റവും അധികം നമ്മൾ ബന്ധപ്പെടേണ്ട അള്ളാഹുവോടുള്ള ബന്ധം എങ്ങനെയാണ് എന്നതിലും വിചാരണ ഉണ്ടാവണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹവും അനസ് റളിയല്ലാഹു അൻഹുവും ഒരു വഴിയിലൂടെ ഇങ്ങനെ ഒപ്പം നടന്നു പോവാണ്, ഒരേ വേഗതയിൽ നടന്നു പോവാ. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ കുറച്ച് അപ്പുറത്തൊരു മതിൽ കാണുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വേഗം പോയിട്ട് ആ മതിലിൻ്റെ അപ്പുറത്തെത്തി. അനസ് റളിയല്ലാഹു അൻഹുവിന് എന്താണ് കാര്യം എന്ന് മനസ്സിലായില്ല. അദ്ദേഹം പതുക്കെ നടന്ന് ആ മതിലിൻ്റെ സമീപത്തെത്തിയപ്പോൾ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. സംസാരം ഉമറിനോടാണ്, സാധാരണ സംസാരമല്ല, ഉമറിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യം അദ്ദേഹം കാതോർത്ത് കേട്ടു. ചോദ്യങ്ങൾ ഇങ്ങനെയാണ്, മാതാ തഖൂലു ലിറബ്ബിക ഉമർ, നാളെ നിന്റെ റബ്ബിനെ നീ കണ്ടുമുട്ടുമ്പോൾ എന്താണ് ഉമറെ നിനക്ക് നിന്റെ റബ്ബിനോട് പറയാനുള്ളത്? കുൻത ദാല്ലൻ ഫഹദാക്കല്ല, ഏറ്റവും വഴികെട്ട് ജീവിച്ച ഒരാളായിരുന്നു നീ, അവിടെ നിന്ന് നിന്നെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്നത് നിന്റെ റബ്ബാണ്, ആ റബ്ബിനെ നീ കണ്ടുമുട്ടുമ്പോൾ എന്താണ് നിനക്ക് നിന്റെ റബ്ബിനോട് പറയാനുള്ളത് എന്ന്. ഫകുൻത ദലീലൻ ഫറഫഅക്കല്ല, ഏറ്റവും നിന്ദ്യമായ ഒരവസ്ഥയിൽ നിന്ന് നിന്നെ ഹിദായത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നവനാണ് നിന്റെ റബ്ബ്, ആ റബ്ബിനോട് എന്ത് പറയാനുണ്ട്? ഇതാരാണ് ചോദിക്കുന്നത്? ഉമർ. ആരോട്? ഉമറിനോട് തന്നെ. ആ ധീരനായ സത്യവിശ്വാസിയുടെ ജീവിതം ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ സ്വകാര്യ ജീവിതത്തെ ഇത്രയും അള്ളാഹുവെ കുറിച്ചുള്ള ഭയം കൊണ്ട് കഴുകി വൃത്തിയാക്കുവാൻ ശ്രദ്ധിച്ച മറ്റൊരു സത്യവിശ്വാസിയുടെ ചരിത്രം വളരെ അപൂർവമായിരിക്കും. പരസ്യ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉമറിനെ കണ്ടാൽ ഇതാണോ ഉമർ എന്ന് ചോദിക്കും അത്രേ, ആ ശൗര്യവും പൗരുഷവും ഒക്കെ കണ്ടാൽ. പക്ഷെ അതേ ഉമർ സ്വകാര്യ ജീവിതത്തിൽ എത്തുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയുന്ന ആളായിരുന്നു. അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ഒരു ചെറിയ കുട്ടിയെപ്പോലെ വിതുമ്പി പാപങ്ങളേറ്റുപറഞ്ഞ് പരിഹരിക്കാൻ, പോരായ്മകളേറ്റുപറഞ്ഞ് അതിന് പരിഹാരം കാണുവാൻ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയായിരുന്നു. നിങ്ങൾ നോക്കൂ, ഭരണത്തിൻ്റെ ഭാരമാണ്, പലതരത്തിലുള്ള തിരക്കുകളുടെ നടുവിൽ ഒഴിഞ്ഞു കിട്ടുന്ന കുറച്ച് സെക്കൻഡിൽ അദ്ദേഹം വിചാരണ ചെയ്യുന്നത് സ്വന്തത്തെയാണ്. ഇപ്പം എനിക്ക് ഈ ലോകത്ത് ഏറ്റവും നല്ല പരിചയമുള്ളത് എന്നെയാണ്, നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും നല്ല പരിചയമുള്ളത് നിങ്ങളെയാണ്. അപ്പം നമുക്ക് ഏറ്റവും വേഗത്തിൽ നന്നാക്കാൻ കഴിയുന്നത് നമ്മളായിരിക്കും. കാരണം നമ്മുടെ വീക്ക്നെസ്സുകൾ എന്താണെന്ന് ആരെക്കാളധികം നമുക്കറിയാം എന്നതുകൊണ്ട്. അപ്പം എനിക്ക് എന്നെ നന്നാക്കാൻ കഴിയുന്നു, നിങ്ങൾക്ക് നിങ്ങളെ നന്നാക്കാൻ കഴിയുന്നു, കൂടുതൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തെ നന്നാക്കാൻ കഴിയുന്നു, നമ്മുടെ ഉള്ളിനെ നന്നാക്കാൻ കഴിയുന്നു.
അതിനുള്ള ഒരു മാർഗദർശനമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലൂടെയും തിരുചര്യകളിലൂടെയും നമുക്ക് പകർന്നു കിട്ടുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നന്നാകണം, നമ്മുടെ മൊബൈലിൻ്റെ ഉള്ളിൽ നന്നാകണം, നമ്മുടെ ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഉള്ളിൽ നന്നാകണം, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നന്നാകണം. ഇങ്ങനെ അകം, മറ്റൊരാൾ കാണാനോ അറിയാനോ ഇല്ലാത്ത നമ്മുടെ അകം, നമ്മുടെ ഉള്ളു നന്നാക്കണം. ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കു വലാ ഇലാ സുവരിക്കു. അള്ളാഹു നോക്കുന്നത്, നിരീക്ഷിക്കുന്നത് നിങ്ങളുടെ രൂപഭംഗിയിലേക്കോ ശരീര സൗന്ദര്യത്തിലേക്കോ അല്ല, മറിച്ച് വലാക്കി യൻളുറുല്ലാഹു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അള്ളാഹു നോക്കുന്നത്, അള്ളാഹു നിരീക്ഷിക്കുന്നത് നിങ്ങളുടെ കൽബുകളിലേക്കും അമലുകളിലേക്കുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇങ്ങനെ അവനവനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന വിഷയങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കണമെന്ന്, ചെറിയ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ റസൂലുള്ള നിരവധി തവണ പറയുന്നുണ്ട്. എത്ര ഹദീസുകളുണ്ടെന്നറിയോ? വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 31-ാമത്തെ വചനത്തിൽ അല്ല പറയുന്നുണ്ട്, വലിയ മഹാപാപങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, പഠിച്ച റബ്ബിൻ്റെ ഏറ്റവും വലിയ സ്നേഹമാണത്. മഹാപാപങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ചെറിയ പാപങ്ങളൊക്കെ പുറത്തു തരാം. അപ്പോൾ ഇദ്ഖലുക്കും ഇദ്ഖലൻ കരീമ, നിങ്ങളെ ഏറ്റവും നല്ല ഒരവസ്ഥയിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യാമെന്ന്. അതേസമയം എപ്പോഴാണ് ഒരു വലിയ പാപം ഉണ്ടാകുന്നത്? ചെറിയ പാപങ്ങൾ ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് വലിയ പാപങ്ങൾ ചെയ്യാൻ മാറുക. അതാണ് നമ്മൾ ദുശ്ശീലങ്ങളെന്ന് പറയുക. ദുശ്ശീലങ്ങൾ നമ്മുടെ സ്വകാര്യമാണ്, സ്വകാര്യമായൊരു പ്രവർത്തനമാണ് ദുശ്ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ. മിക്കതും പരസ്യമല്ല, രഹസ്യമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, യാ ആയിഷ ഇയാക മഹ്ഖിറാതി ദുനൂബ ഫഇന്ന ലഹ മിനല്ലാഹി ത്വാലിബ. ആയിഷ, ഈ ചെറിയ പാപങ്ങളെ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ, കാരണം അതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കുന്നു. ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് താഴ്വരയിൽ റസൂലുള്ളാഹിയും സഹാബാക്കളും വിശ്രമിക്കാനിരിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം, അതിന് വിറക് വേണം. സഹാബികളോട് പറഞ്ഞു, നിങ്ങൾ വിറക് കൊണ്ടുവരിക, ഈ താഴ്വരയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത്, ഒരു വിറകിൻ്റെ കൊള്ളിയാണെങ്കിലും ഒരു എല്ലിൻ്റെ കഷ്ണമാണെങ്കിലും ഒക്കെ നിങ്ങൾ കൊണ്ടുവന്നോളൂ എന്ന്. അങ്ങനെ സഹാബികൾ നാല് ഭാഗത്തേക്കും പോയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിറകിൻ്റെ കൊള്ളിയായിരിക്കും അല്ലെങ്കിൽ ഒരു എല്ലിൻ്റെ കഷ്ണമായിരിക്കും, ഒരു വിറകിൻ്റെ കൊള്ളിയല്ലേ എന്ന് വിചാരിച്ച് അവർ ഒഴിവാക്കിയില്ല. അത് കൊണ്ടുവന്ന് ഓരോരുത്തർ റസൂലുള്ളാഹിയുടെ മുന്നിൽ ഇങ്ങനെ വെച്ച് 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 അതൊരു ചെറിയ കൂമ്പാരമായി മാറി. അപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ ആ അധ്യാപകൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതാ ഇതുപോലെയാണ് ചെറിയ ചെറിയ പാപങ്ങൾ വലിയ വലിയ പാപങ്ങളായി മാറുന്നത്. വലിയ വലിയ ഓടിട്ട വീടുകളൊക്കെ നശിപ്പിക്കാറുള്ളത് ചെറിയ ചതിലുകൾ വന്നിട്ടാണല്ലോ, വലിയ തോട്ടങ്ങൾ നശിപ്പിക്കാറുള്ളത് ചെറിയ കുറുനരികൾ വന്നിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മെ നശിപ്പിക്കുന്നത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ ദുശ്ശീലങ്ങളാകാം. അള്ളാഹു അതിൽ നിന്ന് നമുക്ക് രക്ഷ നൽകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ പോരായ്മകൾ പരിഹരിച്ചു തന്ന് ഏറ്റവും വിശുദ്ധമായൊരു ജീവിത വഴിയിലേക്ക് എത്താനുള്ള ഭാഗ്യം കരുണാവാരിധിയായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.